പുതിയ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടം ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ ആറ്റിങ്കുഴി ജംഗ്ഷൻ വരെയുള്ള ബൈപ്പാസ് റോഡ് ഗതാഗതം ഹൈവേ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നു. കൊല്ലം ഭാഗത്തുനിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കഴക്കൂട്ടം ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഇടതുവശത്തുള്ള സർവീസ് റോഡ് ഉപയോഗിക്കേണ്ടതാണ്. ചാക്കയിൽ നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ആറ്റിങ്കുഴി ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ഇടതുവശത്തുള്ള സർവീസ് റോഡ് ഉപയോഗിക്കേണ്ടതാണ്. ഈ രണ്ട് സർവീസ് റോഡുകളും വൺ വേ ആയിരിക്കും. ചാക്കയിൽ നിന്നും ടെക്നോ പാർക്കിലേക്ക് വരുന്ന വാഹനങ്ങൾ ആറ്റിങ്കുഴി ജംഗ്ഷനിൽ നിന്നും ഇടതുവശത്തുള്ള സർവീസ് റോഡിൽ പ്രവേശിച്ച് കഴക്കൂട്ടം ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും വലതുവശത്തേക്ക് യുടേൺ എടുത്ത് മറുവശത്തുള്ള സർവീസിൽ പ്രവേശിക്കേണ്ടതാണ്. ടെക്നോ പാർക്കിലേക്കുള്ള പ്രവേശനം മെയിൻ ഗേറ്റ് വഴിയും TCS ഗേറ്റ് വഴിയും ഫേസ് 3 ഗേറ്റ് വഴിയും മാത്രമായിരിക്കും. ടെക്നോ പാർക്കിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മെയിൻ ഗേറ്റ് വഴിയോ TCS ഗേറ്റ് വഴിയോ ഫേസ് 3 ഗേറ്റ് വഴിയോ പുറത്തിറങ്ങി ഇടതുവശത്തേക്ക് മാത്രം തിരിഞ്ഞു പോകേണ്ടതാണ്. ടെക്നോ പാർക്കിലേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ കഴക്കൂട്ടം ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും ശ്രീകാര്യം റോഡിലേക്ക് തിരിഞ്ഞ് ടെക്നോ പാർക്കിന്റെ ബാക്ക് ഗേറ്റ് വഴി പാർക്കിൽ പ്രവേശിക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യേണ്ടതാണ്. ചാക്കയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ ആറ്റിൻകുഴി ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് പള്ളിനട കഴക്കൂട്ടം മാർക്കറ്റ് വഴി ഹൈവേയിൽ പ്രവേശിക്കേണ്ടതാണ്. മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ശ്രീകാര്യം ഉള്ളൂർ വഴിയോ അല്ലെങ്കിൽ ചാവടിമുക്കിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജ് ആക്കുളം കോട്ടമുക്ക് വഴിയോ പോകേണ്ടതാണ്. കൊല്ലം ഭാഗത്തുനിന്നും എയർപോർട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ വെട്ടു റോഡ് നിന്നും വലത്തേക്ക് തിരിഞ്ഞ് കോസ്റ്റൽ റോഡിൽ കയറി തുമ്പ വേളി ശംഖുമുഖം വഴി പോകേണ്ടതാണ്. തിരക്കുള്ള സമയങ്ങളിൽ കൊല്ലം ഭാഗത്തുനിന്നും തിരുവനന്തപുരം നഗരത്തിലേക്ക് പോകുന്ന വാഹനങ്ങൾ വെട്ടു റോഡിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് കാട്ടായിക്കോണം ചെമ്പഴന്തി വഴി ശ്രീകാര്യം റോഡിൽ പ്രവേശിക്കേണ്ടതാണ്. MC റോഡ് വഴി തിരുവനന്തപുരം നഗരത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ പോത്തൻകോട് കഴക്കൂട്ടം റോഡ് ഒഴിവാക്കി പോത്തൻകോട് കാട്ടായിക്കോണം ചെമ്പഴന്തി ശ്രീകാര്യം റോഡ് ഉപയോഗിക്കേണ്ടതാണ്. തിരുവനന്തപുരം നഗരത്തിലേക്ക് വരുന്നതും പോകുന്നതുമായ എല്ലാ കണ്ടെയ്നർ ട്രെയിലർ ലോറികളുടെയും ഗതാഗതം എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെയും പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശ്രീകാര്യം ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പുകൾ താഴെ പറയും പ്രകാരം പുനഃക്രമീകരിച്ചിരിക്കുന്നു. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിലവിലുള്ള സ്റ്റോപ്പിൽ നിന്നും 50 മീറ്റർ മുന്നിലേക്ക് മാറി DNM ഫർണിഷിംഗിന്റെ എതിർവശത്തായി നിർത്തേണ്ടതാണ്. കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിലവിലുള്ള സ്റ്റോപ്പിൽ നിന്നും 50 മീറ്റർ മുന്നിലേക്ക് മാറി മോട്ടോർ പ്ലാസയുടെ മുന്നിൽ നിർത്തേണ്ടതാണ്. പോത്തൻകോട് ഭാഗത്തുനിന്നും നഗരത്തിലേക്ക് പോകുന്ന ബസ്സുകൾ മാർക്കറ്റിന് മുൻവശത്തു മാർജിൻ ഫ്രീ മാർക്കറ്റിന് മുന്നിൽ നിർത്തേണ്ടതാണ്. നിലവിൽ മാർക്കറ്റിന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ടെമ്പോ വാഹനങ്ങൾ അവിടെ നിന്നും മാറ്റി മറ്റു സ്ഥലങ്ങളിലേക്കായി പാർക്ക് ചെയ്യേണ്ടതാണ്.